ഹായ്, ഹലോ, എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യൻ കോഫി ഹൗസ് മസാലദോശയ്ക്ക് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യൻ കോഫി ഹൗസിൽ മാത്രം, ഭൂമിയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ മാത്രം കിട്ടുന്നൊരു ഫുഡുണ്ട്, ബീഫ് ഓംലെറ്റ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഓംലെറ്റിൻ്റെ ഉള്ളിൽ ബീഫ് കറി വെച്ച് തരുന്നൊരു സാധനമല്ല ഇത്. ഇത് ഇവരുടെ മാത്രം ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് ഓംലെറ്റ് കഴിക്കാനാണ്. ഞങ്ങളത് ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പോവാണ്. നമുക്ക് പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, അടിപൊളിയാണ്. അത് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. കോഫി ഹൗസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ബീഫ് ഓംലെറ്റ് നമുക്ക് ഒന്ന് നോക്കി നോക്കാം, അടിപൊളി. കോഫി ഹൗസിലെ എന്തൊക്കെയുണ്ട് മെനു? നമുക്ക് മസാല ദോശ, നെയ്റോസ്, ചപ്പാത്തി, പൊറോട്ട, കട്ട്ലേറ്റ്, വട, ബീഫ് ഓംലെറ്റ്, ബിരിയാണി. മൂന്നെണ്ണം എടുക്കാം. സാധാരണ രീതിയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ പല പ്രത്യേകതകളുണ്ട്. സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് വിട്ടിട്ട് ഇവിടെ വളരെ സാധാരണക്കാർ നൈഫൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു പ്രാക്ടീസ് പോലെ, അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കിട്ടുന്ന ഒരു വളരെ സാധാരണക്കാരുടെ ഒരു കടയാണ് ഇന്ത്യൻ കോഫി ഹൗസ്. നൈഫും ഫോർക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഓംപ്ലേറ്റൊക്കെ കഴിക്കുന്നത് ഒക്കെ വളരെ സാധാരണക്കാർ ഇവിടെ വന്നിട്ട് കഴിക്കാൻ പറ്റുന്ന റേറ്റിലൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. കട്ട്ലേറ്റ് ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ്, കട്ട്ലേറ്റുകൾ വിൽക്കുക എന്നുള്ളത്. ഒരു പ്രത്യേക തരം സോസ് ഉണ്ട്, അതിവിടെ മാത്രമേ കിട്ടുള്ളൂ ആ സോസ്. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ. ബീറ്റ്റൂട്ട് എപ്പോഴെങ്കിലും സമരത്തിൽ പെട്ടാൽ ഇന്ത്യൻ കോഫി ഹൗസ് എങ്ങനെ മസാല ദോശ ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതലാണ്, ഇപ്പം എനിക്ക് 40-42 വയസ്സായി. ഞാൻ കഴിച്ചിട്ടുള്ള കാലം മുതൽ ഇതുവരെ ഉള്ള കാലത്ത് ഒരിക്കൽ പോലും ഈ ബീറ്റ്റൂട്ടിൻ്റെ കളറില്ലാത്ത ഒരു മസാല എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ പൂരി മസാലയ്ക്കും ഇതേപോലെ തന്നെ ഈ ഈ ഫേമസ് ആണ് ഈ ഈ മസാല, ഈ ബീറ്റ്റൂട്ടിൻ്റെ ഒരു മസാല, അതിവിടെ മാത്രം തന്നെ കിട്ടുക. കാപ്പി അടിപൊളിയാണ്, രക്ഷയില്ല. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നമ്മളൊരു കാപ്പി കുടിച്ച് 1-2 മണിക്കൂർ ചർച്ചകൾ ചെയ്യാനായിട്ട്, വർത്തമാനം പറഞ്ഞിരിക്കാനായിട്ട്, സൗഹൃദം പുതുക്കാനായിട്ട് കോഫി ഹൗസിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരുണ്ടാവുക. ഏത് ഒരു ഉച്ചകൂടുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പല ടീം വരുന്നു, സംസാരിക്കുന്നു. ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇവിടുത്തെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. മറ്റേത് ഹോട്ടലാണെങ്കിലും നമ്മൾ ഒരു കാപ്പി കഴിച്ചിട്ട് 4-2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഒന്ന് ഇറങ്ങിപ്പോകാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് മാറാനെങ്കിലും സ്നേഹത്തിൽ പറയും, ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ. ഇവിടെ അങ്ങനെ പറയില്ല. ഒരു കാപ്പി കഴിച്ച് നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഇരിക്കണം, സമയമുള്ള ആൾക്കാർക്ക് ഇരിക്കാം, ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് കോഫി ഹൗസ്. പിന്നെ മലയാളിയുടെ സ്വന്തം സ്ഥലമാണെന്ന് മലയാളിയുടെ ഒരു വിശ്വാസമുള്ള, തലയിൽ തൊപ്പി വെച്ച രാജാക്കന്മാർ കാപ്പി വിളമ്പുന്നു എന്ന് തോന്നുന്ന തോന്നൽ പണ്ട് കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല സർവീസും കൂടി കൊടുക്കുന്ന, അതായത് കോഫി ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ക്വാളിറ്റി അഷ്യൂറി ഉണ്ടാവും. മിനിമം ക്വാളിറ്റി, അതിൻ്റെ ഗ്രാമം ആയിക്കോട്ടെ, ഒരു മിനിമം ക്വാളിറ്റി അഷ്യൂറി ഉണ്ടാവും. വയറ് കേടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. ആ ഇവിടെ ആ കോഫി ഹൗസിൽ കിച്ചണിലൊക്കെ സാധാരണ വരാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ നമുക്കിവിടെ ബീഫ് ഓംപ്ലേറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മാത്രം കിട്ടുന്ന പ്രേമേട്ടന്റെ സജഷൻ ആണ്. അപ്പൊ ബീഫ് ഓംപ്ലേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മളത് കഴിച്ചു നോക്കിട്ട് ബാക്കി അഭിപ്രായം പറയാം. പറഞ്ഞ പോലെ ഇത് ബീഫ് വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ഇതിനൊരു പ്രത്യേക സാധനമാണെന്ന്. ഇത് രണ്ട് വെറുതെ ഒരു ഓംലെറ്റിനുള്ളില് മസാല ദോശ പോലെ അല്ലല്ല. പല ഹോട്ടലിലും വേണ്ട ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ഹോട്ടലുകളിൽ ഒരു ബീഫ് ഫ്രൈ ഇട്ടിട്ട് തരുന്ന മാതിരിയല്ല അത്. സംഭവം പറയാം, കോഫി ഹൗസിൽ പലരും ശ്രദ്ധിക്കാറില്ല, കലക്കുന്ന സാധനം അതുകൂടെ മാത്രമേ കിട്ടുള്ളൂ. ബീഫ് ഒരു പ്രത്യേക മസാലയും
വേണം. കുറച്ച് ഇത് കുറവുണ്ട്, എരിവ് കുറവുണ്ട്, പെപ്പർ വേണമെങ്കിൽ കുറച്ച് ഇടാവും. നിർബന്ധമല്ല നമ്മൾ ഇവിടുത്തെ ഓംലെറ്റിൻ്റെ ഏതോ ഒരു ഓംലെറ്റിൽ ഉപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. അതെ, ഉപ്പല്ല ഉപ്പന്നെ ഇടില്ല. ബീഫ് ഫില്ലിങ് ചെയ്ത ബീഫ് ഉണ്ടല്ലോ, ഭയങ്കര സംതിങ് ഡിഫറെന്റ്, ഭയങ്കര ട്രൈ ആണ്. പ്രത്യേക രീതിയിൽ ഫില്ല് ചെയ്ത് വരുമ്പോ ഇനിയുണ്ട് കലകേട്ടില്ലേ, മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം സാധനം. ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ വിശപ്പുണ്ടല്ലോ, ഓ ഒരു നേരത്തെ ഭക്ഷണം ഒരെണ്ണം കഴിച്ചാൽ മതി. എസ്പെഷ്യലി കീറ്റോടായിട്ടൊക്കെ ചെയ്യണ്ടേ, കീറ്റോടായിട്ട് ആ പുതിയ കയറിയേ മസാല നോൺ വെജ് ആണ്, ഓംലെറ്റ് ആണ്, ബീഫുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ബീഫ് ഓംലെറ്റ് കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതിന് കഴിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് ബ്ലാക്ക് കോഫി. ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ ബ്ലാക്ക് കോഫി. അതായത് ഇതിന് ഫ്ലേവർ ചെറിയ വ്യത്യാസം, നമ്മൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കോഫി കഴിക്കുന്ന പോലെയല്ല ഇത്, ഇതിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങിയോളോ. നമ്മൾ ഇവിടുന്ന് എന്ത് കഴിച്ചാലും, ഓംലെറ്റോ എന്ത് കഴിച്ചാലും ബെസ്റ്റ് ബ്ലാക്ക് കോഫി കഴിക്കുന്നതാണ്. നോർമലി നമ്മൾ പാലുള്ള കോഫി പുറത്തുനിന്ന് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായം എനിക്കുണ്ട്. വേറെ ഒന്നുമുണ്ടല്ലോ, പലതരം പാലുകളായിരിക്കുമല്ലോ, പല കമ്പനി പല ഇത്. അപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ബ്ലാക്ക് ടീ ഓർ ബ്ലാക്ക് കോഫി. നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ലൈം ടീ കൂടി കഴിക്കാവുന്നതാണ്. ഇവിടുന്ന് നിങ്ങൾ കഴിക്കുമ്പോൾ കോഫി ഒന്ന് തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് കോഫി കഴിച്ചിരിക്കണം, അടിപൊളി. പൻസാരൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ട്, ഒരു കൊള്ളാം. ഇതിൻ്റെ ഒരു തീരെ നല്ല ക്ലാസ്. അപ്പോൾ ഓക്കെ, അടിപൊളി കാപ്പി. കോഫി അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.